Hi everyone, welcome back to my YouTube channel. Now, in this video, we will share a Hariyali chicken kebab recipe. In the pan, we will grill it. Subscribe and support the channel. Now, ಅಪ್ಪ ಇದು ಇಂಡಕ್ಕಾ വേണ്ടിട്ട് ഞാൻ 500 ಗ್ರಾಂ ಬೋನ್ಲೆಸ್ ಚಿಕನ್ ಆನ ಎಡ್ತಿಟ್ಟಿಳ್ಳದು ಇದುಪೋಲೆ ചെറിയ ಕ್ಯೂಬ್ಸ್ ಹಾಕಿ ಕಟ್ ಇದೆ ಎಡ್ತಿಟ್ಟಿಂಡ್ ಇದಲಿಕ್ಕೆ ಪಚ್ಚ ಮಸಾಲೆ ನರಚೆಡ್ಕಣಂ ಅದನ വേണ്ടിട്ട് ಮಿಕ್ಸರ್ ചെറിയ ಜಾರ್ ಎಡ್ತಿಟ್ಟಿಂಡ್ ಇದಲಿಕ್ಕೆ 1 ಕಪ್ ಮಲ್ಲಿಯಲ ಅದುಪೋಲೆ ತನ್ನ 1 ಕಪ್ ಪುದಿನೇಲ പിന്നെ ಎರಿವಿನ ಅವಶ್ಯತಿನಳ್ಳ ಪಚ್ಚಮೊಳಗಂ ಒಂದುಂಡ ಬೆಳ್ತುಳ್ಳಿ ಕೂಡ ಸೇರ್ತೋಡ್ಕ ಬೆಳ್ತುಳ್ಳಿ ವಲಿದಾಯ ಕಾರಣಂ 10 14 ಅಲ್ಲಿ ಬೆಳ್ತುಳ್ಳಿ ಎಡ್ತಿಟ್ಟಿಂಡ್ ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതിയാവും. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഒരു കപ്പ് കട്ടി തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ക്യൂബ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും നല്ല കട്ടിയുള്ള തൈരും അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈത്ത ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് കാഷ്യൂനട്ട് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-12 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്തതാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവർ നൈറ്റോ അല്ലെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കബാബ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിതാ ചിക്കന് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഓവർ നൈറ്റ് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് കബാബിൻ്റെ സ്റ്റിക്കിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ചിക്കൻ്റെ പീസസ് തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ സവാളയൊക്കെ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കബാബിൻ്റെ സ്റ്റിക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് കബാബിൻ്റെ സ്റ്റിക്കുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഗ്രിൽ ചെയ്തെടുക്കാൻ. അപ്പോൾ താഴ്ഭാഗം പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് തിരിച്ചു വെക്കാം. ഇതുപോലെ ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കാം. കബാബ് ഓവനൊന്നും ഇല്ലാണ്ട് പാനിൽ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഗ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഈ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.